നമ്മളിങ്ങനെ എന്താ പറയുക, ഇപ്പോൾ പ്ലാന്റഡ് ടാങ്കിൻ്റെ പിന്നാലെയാണ്. പലതരത്തിലും പല വലുപ്പത്തിലും പല സൈസിലും പല തീമിലുമുള്ള പറഞ്ഞെല്ലാം ഒന്നാണോ? അല്ല, പല സൈസിലും പല തീമിലുമുള്ള പ്ലാന്റഡ് ടാങ്കുകളാണ് നമ്മളിപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒരു 1 മീറ്റർ ഉണ്ട്, ഇവിടെ ഒരു 60 സെൻറ്റിമീറ്റർ ഉണ്ട്. അതറപ്പേമയാണ്, അവനോക്കണ്ട. ഇത് ഒരു 60 സെൻറ്റിമീറ്റർ ഉണ്ട്. പിന്നെ അത് നമ്മളൊരു 40 സെൻറ്റിമീറ്റർ, ഒരു 50 സെൻറ്റിമീറ്റർ, പിന്നെ ഒരു നാനോ. അതിൻ്റെയൊക്കെ വീഡിയോ പിന്നാലെ വന്നോളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ തീം പറയുമ്പോഴാണ്, നമ്മളെപ്പോഴും എന്താ പറയുക, എല്ലാം ഒരേ ടൈപ്പിലുള്ള പ്ലാന്റഡ് ടാങ്ക് ഉണ്ടാക്കിയോണ്ടായിട്ട് കാര്യമില്ല. ചിലവരൊക്കെ സജസ്റ്റ് ചെയ്തായിരുന്നു നമുക്ക് സീഡ് ഇട്ടിട്ട് ചെയ്തുകൊടുക്കാൻ. സീഡ് കൊണ്ടുവരാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇതുവരെ എത്തിയിട്ടില്ല. എത്തിയാൽ അതും ചെയ്യാം, അതുമാത്രം ചെയ്തില്ലെന്ന് വേണ്ട. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോർമലായിട്ട് ആമസോൺ സോയിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് ഇത് ചെയ്തത്. ഇത് ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു, ഇതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഇട്ടിട്ടില്ല. എന്നാൽ ഷോർട്സിൽ ഇതിൻ്റെ ചില പാർട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ചില പാർട്സ്, എങ്ങനെയാണ് വെള്ളം നടക്കുന്നത്, എങ്ങനെയാണ് ഡ്രിഫ്റ്റ് ഓടുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് നമ്മൾ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തീമിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മളിപ്പോൾ ഈ സൈക്ലിംഗ്, സാധാരണ അക്വേറിയം ടാങ്കുകൾ എങ്ങനെയാണ് സൈക്ലിംഗ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ വിശദമായ പല വീഡിയോകളും പലപ്പോഴായിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചാനലിൻ്റെ തുടക്കത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ കാണാം. അപ്പോൾ എങ്ങനെയാണ് പുതിയ ടാങ്കുകൾ സൈക്കിൾ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ കണ്ടോ, ആദ്യത്തെ ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ഹാങ്ങിങ് ഫിൽട്ടർ വെച്ചു, അത് നന്നായിട്ട് വർക്കാവുന്നുണ്ട്, ഓക്കെയാണ്, നല്ല ക്ലാരിറ്റി ഉണ്ട്. എന്നാൽ ഇപ്പുറത്തെ ടാങ്ക് കണ്ടോ, ക്ലൗഡിയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതിനകത്ത് ഫിൽട്ടർ ഇല്ലാത്തതുകൊണ്ടായിരിക്കില്ലേന്ന്. അല്ല, ഫിൽട്ടർ ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല, ഈ ക്ലൗഡി ആവുന്നതിന് പല കാരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരു അക്വാസ്കേപ്പിംഗ് റെഡിയാക്കി കൊണ്ടുവരുമ്പോൾ അതിൽ ഈ ക്ലൗഡിനെസ് വരുന്നത് മെയിനായിട്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു നമ്മൾ ഒന്നാമത്തെ ദിവസം തന്നെ ഇപ്പോൾ ഈ ഹാർഡ്സ്കേപ്പൊക്കെ ഫിക്സ് ചെയ്ത് വെള്ളം നനച്ച് പ്ലാന്റ് നട്ട് വീണ്ടും വെള്ളം നിറച്ച് പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് തന്നെ പ്ലാന്റ് നട്ട് കഴിഞ്ഞാലാണ് ഈ ക്ലൗഡിനെസിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത്. കാരണം ഫസ്റ്റ് 2-3 ഡേയ്സിനകത്ത് തന്നെ ആൽഗെ ഫോം ചെയ്യാനുള്ള ഒരു പറയാൻ സമയക്കില്ലേ, നമ്മുടെ കോക്ടെയിലകത്തുണ്ട് ഈ ആൽഗെ ഫോം ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, ഇതിനിപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, വാട്ടർ ചേഞ്ചാണ് മെയിനായിട്ട് ചേഞ്ച് ചെയ്ത്. അത് ആദ്യത്തെ ആഴ്ച എവറി ഡേ 50% വാട്ടർ ചേഞ്ച്, രണ്ടാമത്തെ ആഴ്ച എവറി 3 ഡേയ്സിൽ 50% വാട്ടർ ചേഞ്ച്, മൂന്നാമത്തെ ആഴ്ച എവറി 4 ഡേയ്സ്, അതായത് ആഴ്ചയിൽ 2 ദിവസം, പിന്നെ ആഴ്ചയിൽ 1 ദിവസം അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് പോകും. ആ ഒരു രീതിയിലാണ് പിന്നെ വാട്ടർ ചേഞ്ച് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ അതിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റൂ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ഹാങ് ഓൺ ഫിൽട്ടർ, അതായത് ഒരു ബാക്ക് ഫിൽട്ടർ, ആ വെച്ച ഫിൽട്ടർ പോലെയല്ല, കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിൽട്ടർ. ഇത് RS 4000 ഇതിൻ്റെ ബ്രാൻഡ് നെയിം. ഇത് RS Electricals RS 4000. അപ്പോൾ ഇത് തന്നെ 1000, 2000, 3000 എല്ലാം മോഡലുണ്ട്. ഇതുണ്ടല്ലോ 1000, 2000, 3000, 4000 മോഡൽസ് എല്ലാം ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ 4000 എന്ന് പറഞ്ഞാൽ 4×4 1600 liters per hour ഇതിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ നമ്മുടെ ഇത് 1 മീറ്റർ ടാങ്ക് ആയതുകൊണ്ട് അത്രയും പവർ വേണം. അതുകൊണ്ടാണ് ഞാൻ ഇത് വലിയത് കൊണ്ടുവന്നത്. മറ്റേതിനൊക്കെ ചെറുത്, വളരെ ചെറുതായിരുന്നു. ഇതിനിപ്പോൾ ഈ ഒരു പവർ പോരാ. ഇതിൻ്റെ പവർ എത്രയായിരുന്നു? ഇത് വളരെ ചെറിയ പവറാണ്, 260 liters ഉള്ളൂ. ഈ പവർ പോരാ, അതുകൊണ്ടാണ് നമ്മൾ വലിയ സാധനം കൊണ്ടുവന്നത്. ഈ വലിയ പവർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ 1 മീറ്റർ അക്വേറിയം ഫിൽട്ടർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ശരിക്കും ഒരു മിനി കാനിസ്റ്റർ ഫിൽട്ടർ പോലെയാണ് ഇത് കാണാൻ, കാരണം ഇതിനകത്തുള്ള മീഡിയ കിറ്റും എല്ലാം കാണുമ്പോൾ തന്നെ അറിയാം ഇത് കുറച്ച് ഹെവിയാണെന്ന്. നമുക്കറിയാത്ത സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. നോക്കാം എന്തെന്നോ പണി കിട്ടാം. ഇത് പണ്ണ മാട്ടമ്മാ, ഞാൻ പറഞ്ഞല്ലേ ഏട്ടാ, തലൈവർ പറഞ്ഞ. എൻ്റെ ചിത്രം ഇവിടെ കിടക്കുന്നു, പേപ്പറിൻ്റെ കഷ്ണം പോലും ഇവന്മാരൊന്നും ഇതിനകത്ത് വെച്ചിട്ടില്ല. ഇതിൻ്റെ മീഡിയ ഒക്കെ നല്ല സൂപ്പർ മീഡിയാണ്. ഇതിപ്പോൾ നേരെ ഇവിടെ കൊടുത്തു മോട്ടറിൻ്റെ അണ്ടകടാകാൻ വരെ തെറിച്ച് താഴെ വന്നു. ജസ്റ്റ് ഒരു പ്രശ്നമേ ഉള്ളൂ, അതുകൊണ്ട് സാരമില്ല, കഴിഞ്ഞു. അപ്പോൾ ഇത് രണ്ടും ഇവിടെ നോക്കും എന്തോന്നട. ഇത് അപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ്സ് ഇത്രയേ ഉള്ളൂ.
ഈ ഇതുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിക്ക് പോലുള്ള ഒരു സാധനമുണ്ട്. ഈ സാധനം ഇതിൻ്റെ മേലെയുള്ള ഈ ക്ലിപ്പിലേക്ക് അമർത്തി കൊടുക്കുന്നു. ഇത് ഇതിനകത്ത് ഇടുന്നു. കഴിഞ്ഞു. അത് അതിൻ്റെ ഒരു നെറ്റാണ്, ഒരു ഫിൽട്രേഷൻ നെറ്റ്. ഇത് ഇതോ ഇതിലേക്ക് അമർത്തി കൊടുക്കുന്നു. അമർത്തി പൊട്ടിക്കരുത്. കറക്റ്റ്. ഇതാ ഇത് ഇത് നമുക്ക് ഇതിൻ്റെ നെറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. താഴെ, അതായത് ഇപ്പോൾ ഇതിനകത്ത് വേസ്റ്റ് കയറി വന്നാൽ അതിവിടെ ബ്ലോക്കായി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ഇങ്ങനെ അനക്കി കൊടുത്താൽ മതി. കണ്ടു, ഇതിങ്ങനെ അനക്കുമ്പോൾ അവിടെ നിന്ന് വേസ്റ്റ് അങ്ങ് പോകും, വെള്ളം മേലോട്ട് വരും. അപ്പോൾ ഇതിങ്ങനെ ഇവിടുന്ന് ആ ഒരു മൂവ്മെൻറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്. എന്ന് മാത്രമല്ല, ഇത് ഓയിൽ അതിന് മേലെ ഒരു എണ്ണപ്പാട പോലെ നമ്മുടെ പ്ലാന്റ് ടാങ്കിൻ്റെ മേലെ വരുന്ന കാണാം. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇടുന്നത്. ഇത് ഇപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ താഴോട്ട് വീഴും. ഒന്നും ആലോചിക്കണ്ട, ഇതൊരു വെയ്റ്റ്ലെസ് സാധനമാണ്. ഇത് വച്ചതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുത്താൽ കറക്റ്റ് വെള്ളത്തിന് മേലെ നിൽക്കും. വെള്ളത്തിൻ്റെ സർഫസിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നതിന് വേണ്ടിയാണിത്. അതിങ്ങനെ റൊട്ടേറ്റ് ഫ്രീലി റൊട്ടേഷനാണ്. അതുകൊണ്ടാണ് ഇതിന് എവിടെ ഒരു ഫിറ്റിങ്സ് ഇല്ലാത്തത്. എന്നാൽ നമ്മുടെ ആ ടാങ്കിന്, അതായത് ഈ ഒരു ഫിൽറ്ററിനൊക്കെ അത് ഫിറ്റഡാണ്. അത് ഓൾറെഡി അതിന് ഫിറ്റഡായിട്ടാണ് വരുന്നത്. അതായത് കണ്ടില്ല, അതിൻ്റെ മേലെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗുട്ടൻസ് ഇത്രയേ ഉള്ളൂ. ഇത് ഇനി ഇതിനകത്തുള്ള മീഡിയ ജസ്റ്റ് അത് ഉരു വരുന്നുണ്ട്. കണ്ടില്ലേ, ഇതൊരു ഫിൽട്ടർ മീഡിയ. ഇതിനകത്ത് ഇതാണ്, ഇതിനകത്ത് ഒച്ച കേൾക്കാമോ? ഇതിനകത്ത് പിന്നെ കാർബണും അതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത് എന്ന് തോന്നുന്നു. രണ്ട് സൈഡ് പിന്നെ ഒരു സ്പോഞ്ച്, ഇത്രയും സാധനങ്ങൾ ഇതിനകത്തുള്ളൂ. കുട്ടിയോ, ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നോക്കാനുള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും ഇവിടെ ഇല്ല. കണ്ടോ, ഇത് വെള്ളത്തിൻ്റെ ഫ്ലോ റേറ്റ് കുറക്കുകയും കൂട്ടുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് വെക്കാം. വെച്ച് പിന്നെ ഇതിൻ്റെ കവറ്, അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇതോ ഈ കവറുണ്ട്. ഈ വാട്ടർ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു സാധനം ഇതിൻ്റെ മേലേക്ക് ആക്കിയിട്ട് ഈ കവറുണ്ട്. ഇതാ ഇതിങ്ങനെ മേലെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കറക്റ്റായിട്ട് കിട്ടും. ആ ഒരു രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. കണ്ടില്ലേ, ഇതൊരു വളരെ ഹാൻഡി ആയിട്ടുള്ള, എന്നാൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഫിൽറ്റർ തന്നെയാണ്. നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. ഇൻസ്റ്റാളേഷനൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല, ഇതങ്ങ് വെച്ചാൽ മതി. നമുക്ക് ഈ കോർണറിൽ വെക്കണോ അല്ല സെൻറ്ററിൽ വെക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇല്ലാതില്ല. ലൈറ്റ് അത്യാവശ്യം ചൂടായിട്ടുണ്ടല്ലോ. ഈ ലൈറ്റിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു റിവ്യൂ ഇട്ടായിരുന്നു. എന്താ പറയുക, ഇത്രയും സൂപ്പറായിട്ടുള്ളൊരു ലൈറ്റ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഏതായാലും ഒന്ന് കിട്ടിയിരുന്നു. ഹൈറ്റ് കുറച്ച് ഇവിടുന്ന് താഴോട്ട് കൂട്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പൈപ്പൂടെ ഫിറ്റ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പ്ലാന്റ് ടാങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് തീരെ താഴെ ബോട്ടം വരെ വെച്ചാലുള്ളൊരു കുഴപ്പം എന്താ അറിയോ, മണൽ കയറിപ്പോകാനുള്ളൊരു ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 75% ലെവലിൽ എപ്പോഴും ഇതിൻ്റെ ഹൈറ്റ് വെക്കുന്നത്. നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സ്വിച്ച് ഓൺ ചെയ്തതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു കോളത്തിൽ, അതായത് ഇതിൻ്റെ ഫിൽട്രേഷൻ കോളത്തിൽ വെള്ളം ഫില്ല് ചെയ്യണം. ഡ്രൈ സ്റ്റാർട്ടല്ല, ആദ്യം നമ്മൾ വെള്ളം ഫില്ല് ചെയ്തിട്ട് വേണം അതിലേക്ക് പിന്നെ നമ്മൾ പ്ലഗ് ഓൺ ചെയ്യാൻ. ഗപ്പിയൊന്നും കയറി വന്നേക്കല്ലേടാ, പറഞ്ഞേ ഉള്ളൂ അത് കയറി വന്നു. ഇപ്പോൾ വെള്ളം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ സക്സസ്ഫുള്ളായിട്ട് വർക്കാവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്ലോ വളരെ കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു കൺട്രോൾ നോബ് ഉണ്ട്. ഈ കൺട്രോൾ നോബ് വെച്ചിട്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. ഫ്ലോ കുറക്കുകയും കൂട്ടുകയും ചെയ്യാം. ഇവിടെ പ്ലാന്റ്സൊക്കെ അങ്ങ് പറക്കുവാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലോ ലേശം കുറച്ച് കൊടുക്കാം. ഇപ്പോൾ ഫ്ലോ ലേശം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വളരെ നന്നായിട്ട് വർക്കാവുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഈ ഫിൽട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്തുള്ള ഈ ഒരു എന്താ പറയുക ഒരു ക്ലൗഡിനെസ് എല്ലാം പോകും എന്നാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. പക്ഷേ ഇത് പിന്നെ ആൽഗേ പോകുന്നതിന് വേണ്ടി നമ്മൾ ഇതിനൊരു വാട്ടർ ചേഞ്ചും കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കാണാം, വളരെ നന്നായിട്ട് തന്നെ, കണ്ടില്ലേ, വളരെ നന്നായിട്ട് തന്നെ ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഫിഷസിനല്ല ഒരു വാട്ടർ മൂവ്മെൻറ്റ്, സർഫസ് മൂവ്മെൻറ്റ് ഉണ്ടായാൽ മാത്രമേ ഫിഷസിന് അവർക്കാവശ്യമുള്ള ഓക്സിജനും കാര്യങ്ങളെല്ലാം അതിനകത്ത് മിക്സാവുള്ളൂ. ഈ ഒരു സാധനം വെച്ചാൽ സൗണ്ട് കൂടുതലാണെന്നാണ് എൻ്റെ ഒരു ഫൈൻഡിങ്സ്. ഓക്കെ, അപ്പോൾ ഈ ഇത് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ സൗണ്ട് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇതില്ലെന്നുണ്ടെങ്കിൽ തീരെ സൗണ്ട് ഉണ്ടാവില്ല. കണ്ടോ, കംപ്ലീറ്റ് സൈലൻ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു അത്യാവശ്യം ഇല്ല.